ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. ഇന്ന് നമ്മൾ വളരെ ഫേമസും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഹൈദരാബാദി ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതോടൊപ്പം 1 കപ്പ് തൈരും, ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത്, 1 കപ്പ് വീതം മല്ലിയിലയും പുതിനയിലയും. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂർ മാറ്റിവെക്കണം. നിങ്ങളുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് എണ്ണ ഒഴിച്ച് അതിലേക്ക് 4 മീഡിയം സൈസ് വലിയ ചുവന്ന ഉള്ളി അഥവാ സവാള നീളത്തിലരിഞ്ഞത് 1 തരി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് സോൾട്ട് ചെയ്തെടുക്കണം. ഈ ഉള്ളി കുറച്ചൊരു ഗോൾഡൻ ബ്രൗൺ ആയാൽ അതിൻ്റെ ടേസ്റ്റ് കൂടുകയുള്ളൂ. നമ്മൾ ഈ ഒരു പ്രിപ്പറേഷനിൽ വെള്ളം ഒട്ടും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഉള്ളീൻ്റെ വെള്ളവും ആ എണ്ണയൊക്കെ തന്നെയേ ഉള്ളൂ. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ ചിക്കനൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളിനി അടച്ച് വെച്ച് കുക്ക് ചെയ്യാണ്. പക്ഷെ നമ്മൾ ഇത് കുക്ക് ചെയ്യുമ്പം ലോ ഫ്ലെയിമിലല്ല കുക്ക് ചെയ്യുന്നത്, ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം കുക്ക് ചെയ്യുന്നത്. അപ്പോൾ 15 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ വന്ന് ഇങ്ങനെ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുക. നല്ലൊരു കളറ് ഇനിയാണ് വരാൻ പോണത്. അപ്പോൾ അത് അതിലൊന്ന് മിക്സ് ചെയ്ത് ആ മുളകിൻ്റെ പച്ചച്ചവ മാറാനായിട്ട് 10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. 10 മിനിറ്റ് കഴിയുമ്പോൾ ദേ എണ്ണയൊക്കെ ഇതുപോലെ ഇങ്ങനെ പുറത്ത് വന്നിട്ടുണ്ടാവും, മുകളിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് കറക്റ്റായി വെന്തു. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് ഇനി കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്കിത് സെർവ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് ഉപ്പ് ആവശ്യമുണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് അതുകൂടി നോക്കി 3 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലും അരി ഐറ്റംസിന് കൂടെയാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തവണ വീണ്ടും വ്യത്യസ്തമായൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ ബൈ.